അകപ്പള്ളി സ്വദേശി മുഹമ്മദ് ഫൈസൽ, കാസർഗോഡ് കളിയങ്ങാട് സ്വദേശി അബൂബക്കർ സിദ്ദിഖ്, കാസർഗോഡ് വിദ്യാനഗർ സ്വദേശി അഹമ്മദ് അറാഫാസ് എന്നിവരെയാണ് പ്രതി ചേർത്തത്. പ്രതികൾ ISനെ ഇന്ത്യയിൽ ശക്തമാക്കാൻ പ്രവർത്തിച്ചുവെന്നും എൻ ഐ എ പറഞ്ഞു. സിറിയയിലുള്ള അബ്ദുൾ റാഷിദുമായി ഇവർ ഗൂഢാലോചന നടത്തിയതായും NIA കണ്ടെത്തി. ശ്രീകാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തെല്ലാമാണ് ഈ മൂന്ന് പേർക്കുമെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ? എന്തെല്ലാമാണ് NIA കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ? കർഷൻ കരുനാഗപ്പള്ളി ചങ്ങൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് ഫൈസൽ, ഇയാൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഇയാളാണ്. ഇയാൾ ISമായി അടുത്ത ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പ്രതി ചേർത്തിരിക്കുന്നു NIA. രണ്ടാമത്തെ വ്യക്തി കാസർഗോഡ് സ്വദേശിയാണ്. അയാൾ മുഹമ്മദ് അബൂബക്കർ സിദ്ദിഖ് എന്നാണ് ഇയാളുടെ പേര്. മൂന്നാമത്തെ ആൾ മുഹമ്മദ് ഫൈസൽ. മൂന്ന് പേരാണ് അങ്ങനെ NIA ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശികളായ രണ്ടുപേരും കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരാളുമാണ് NIA പുതുതായി ചുമത്തിയിരിക്കുന്ന ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. തമിഴ്നാട്ടിലെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കി NIA സംഘം മടങ്ങിയെത്തിയാൽ ഉടൻ ഇവരുടെ അറസ്റ്റും ബാക്കി കാര്യങ്ങളും ഉണ്ടാകും. നേരത്തെ കാസർഗോഡ് സ്വദേശികളായ രണ്ടുപേരെ NIA ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർണായകമായ വിവരങ്ങൾ NIA ലഭിച്ചു. ഇതിന്റെ ഇതുകൂടി കണക്കിലെടുത്താണ് ഇവരെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ISന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. ഇവരുടെ അറസ്റ്റ് അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. IS തീവ്രവാദ കേസിൽ മൂന്ന് മലയാളികളെ കൂടി NIA